ഇതാ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടോ, എന്റേതല്ല. അത് കിട്ടിയ ആളെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അത് കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണത്. അതിന്റെ ഓണർ ഇതാട്ടോ, ഇതാണ് ഗിഫ്റ്റ് കിട്ടിയ ആളിതാണ്. എപ്പോഴായിരുന്നു ബർത്ത്ഡേ? ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് 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 സൈക്കിള് പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. ഹായ്, ഞാനിത് മസ്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്നെ കൂട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അറിയില്ല ആരൊക്കെയാണെന്ന്, അവരെയൊക്കെ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം, വിശദമായിട്ട് പരിചയപ്പെടാം. എൻ്റെ ഫോണ് ഡെഡായി കിടക്കുന്നുണ്ട്. അത് ആദ്യം പവർ ബാങ്ക് എടുത്ത് കുത്തി ഓണാക്കണം, എന്നാലേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാം, പണിയോട് പണി. ഇവിടുന്ന് കൗണ്ടറിൽ നിർത്തിയിട്ട് വിളിക്കുന്നില്ല, ബാക്കി എല്ലാ കൗണ്ടറും വിളിക്കുന്നു, ഇത് മാത്രം വിളിക്കുന്നില്ല. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ക്യൂ മാത്രം വിളിക്കുന്നില്ല, വിസിറ്റിങ്ങിൻ്റെ ഒരു ക്യൂ ഉണ്ട്, അതിന് ഒറ്റ ഗേറ്റ്. ആ ഒരു ഗേറ്റ് വിളിക്കുന്നേ ഇല്ല, ഒരു രക്ഷയില്ല. ഫൈനലി ഇതാ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാത്തു നിന്നവരും ഇങ്ങനെ കാത്തു നിന്ന് കാത്തു നിന്ന് സൈഡായിരുന്നു. ആരാ കാത്തു നിൽക്കുന്നത് എനിക്ക് അറിയില്ല, അതൊന്ന് നോക്കാം. ഇവിടെ കൊറേ ആളുണ്ട്, അല്ല ഒരുപാട് ആളുണ്ടല്ലോ. അസ്സലാമു അലൈക്കും. കൊറേ കാത്തു നിന്നില്ലേ, അത് ഉള്ളിന്ന് അവര് ഈ പുതിയ കൗണ്ടർ മാത്രം വിളിക്കുന്നില്ല, ബാക്കി എല്ലാം വിളിക്കുന്നുണ്ട്. എല്ലാരെയും വിശദമായിട്ട് പരിചയപ്പെടാ. ഇപ്പൊ പെട്ടത് ഓ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഞാനിവിടെ എത്തിയിട്ട് ആദ്യം ചോദിച്ച രണ്ട് കാര്യം, ഒന്ന് നെറ്റ്, ഒന്ന് വാഷിംഗ് മെഷീൻ. എനിക്ക് ബോംബെന്ന് അലക്കാൻ പറ്റിയില്ല. ഒരു 4-5 ദിവസമുണ്ട്, ഡ്രസ്സൊന്നുമില്ല ഇടാൻ, എല്ലാം യൂസ്ഡ് അപ്പ്. പോയി അലക്കാനേ എനിക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആദ്യം പോയിട്ട് അലക്കാം, ഉറക്കം. പിന്നെ സൈക്കിൾ യാത്ര ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. സമയം 3 മണി, എയർപോർട്ടിൽ നിന്ന് വരികയാണ്. ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഇവിടെ കയറി സാൻഡ്വിച്ചും ജ്യൂസും അടിക്കാൻ കയറി. അത് മലയാളികളാ എല്ലാവരും. അപ്പോൾ ഞാനാരാന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു, അറിയോ? ഞാനാണ് ആള്, പോവാണ്. ആ നമ്മളിതാ ഇവിടെ തന്നെ അങ്ങനെ തുടങ്ങല്ലേ. ഒമാനിലെത്തി, ഇതാ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട്, എൻ്റെ കസിൻ്റെ വീട്ടിലുള്ളത്. ചിക്കൻ കറിയും പത്തിനെയും കറികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. റൂമിലെത്തിയത് 4 മണിക്കാണ്. പിന്നെ ഒരു 2 മണിക്കൂർ ഉറങ്ങി നേരെ ഇങ്ങോട്ട് പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാട്ടെ. ഓക്കെ, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കളേ, ആരൊക്കെയാണെന്നുള്ളത്. എൻ്റെ പേര് റാഫി, റാഫി സി കെ വി, ഇവിടെ ഒമാനിലാണ്. ഞാൻ അർഫാസ്, റാഫിക്കൻ്റെ സുഹൃത്താണ്, പാർട്ട്ണറാണ്. റാഫിക്ക എൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ്, എന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇങ്ങോട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവന്നാണ്. വാ മക്കൾ വാ. മുഹമ്മദ് റസാദ്. സമയം ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. പൊരിഞ്ഞ ചൂടാണ് കേട്ടോ.
ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ സൈക്ലിംഗ് എനിക്ക് തോന്നുന്നത് രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലൊരു 9-10 മണി ആകുമ്പോഴേക്ക് ഞാൻ ഏകദേശം ഡിസ്റ്റൻസ് കവർ ചെയ്യും. അല്ലാതെ നട്ടുച്ചയ്ക്ക് സൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്, നടക്കില്ല. ക്ലൈമറ്റ് മാറി വരുന്നേ ഉള്ളൂ, ഏകദേശം 1 മാസം കൂടി കഴിയുമ്പോൾ ശരിയാവും. അതുവരേക്കും രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 10 ആകുമ്പോഴേക്കും ഞാൻ ഡെസ്റ്റിനേഷൻ എത്തും. ഇത് മൊബൈല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഒമാനിൽ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ചൂടോട്ട്. നല്ല ഫുൾ പ്രൊട്ടക്ഷനിൽ ഇപ്പം ഇവിടെ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടോ, എൻ്റെതല്ല. അത് കിട്ടിയ ആളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തൊരു ഗിഫ്റ്റാണിത്. അതിൻ്റെ ഓണർ ഇതാട്ടോ, ഇതാണ് ഗിഫ്റ്റ് കിട്ടിയ ആൾ. ഇതാണ്. എപ്പോഴായിരുന്നു ബർത്ത്ഡേ? 22nd. പേരെങ്ങനെ? മജിത. ഓക്കെ, നമ്മുടെ നാട്ടുകാരത്തിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് മീൻസ് ഒരു 3-4 കിലോമീറ്റർ അടുത്തുള്ള ഒരാളാണ്. ചെറുകുളം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പ്രോഗ്രാമിന് പോവാണ്. നമ്മുടെ നാട്ടിൽ ഓണം കഴിഞ്ഞ്, പക്ഷെ ഇപ്പോഴും ഇവിടെ ഓണം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഓണം സെലിബ്രേഷൻ കാണാൻ പോവാം. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, പോയോക്കട്ടെ. Young entrepreneur, a businessman, a friend. He's a good orator. He's going to do speak tomorrow. ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ വന്നാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. കോഫി ഷോപ്പ്. കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഞാൻ നമ്മുടെ ഉള്ളിവട ട്രൈ ചെയ്തു. നാട് വിട്ടുപോയാലും ഉള്ളിവട ട്രൈ ഉള്ളിവട കഴിച്ചു. പള്ളി ഒരു പഴയ ഒരു ജംഗ്ഷനാണ്. പഴയ അത്യാവശ്യം പാകിസ്ഥാനികളും ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. കുറേ പാകിസ്ഥാനീസ് ഉണ്ട്, പച്ചകൾ ഉണ്ട്. എനിക്ക് പണ്ട് ഞാൻ സൗദിയിൽ ഞാൻ 4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഓർമ്മകളൊക്കെ എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു വല്ലാത്തൊരു ഫീല്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇതാ നമ്മൾ സൈക്കിള് വീണ്ടും ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു ഷോപ്പിൽ വന്നാണ്. ഷോപ്പ്കാരൻ ബംഗ്ലാദേശ്. അപ്പോൾ ഈ പുള്ളി ഫിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, സെറ്റാവൂലേ? സെറ്റാവും. പിന്നെ മാളുകളിൽ വലിയ വലിയ ഷോപ്പ് ഉണ്ട്, അവിടെ ചെന്നപ്പോൾ അവരുടെ സൈക്കിള് മാത്രമേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കട വന്നു നോക്കിയാണ്. അപ്പോൾ ഇവിടെ 5 റിയാലാണ് പറഞ്ഞത്. 5 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, വേറെ ഏതെങ്കിലും വലിയ വലിയ ഷോപ്പ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലധികം ചാർജ് ചെയ്യും. അപ്പോൾ 5 റിയാലിനൂടെ ഒരു ഫിറ്റ് ചെയ്യാണ്. ഞാൻ അടുത്ത് നിന്ന് ചെയ്യാണ്, അല്ലെങ്കിൽ ചിലപ്പം അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി ഫിറ്റ് ചെയ്താവും. അപ്പോൾ എനിക്ക് വേണ്ട രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പഴയതുപോലെ എങ്ങനെയായിരുന്നു നോക്കിയിട്ട് അതുപോലെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി പള്ളി പോയി വന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ആ നേരെ കാണുന്നത് ഇവിടുത്തെ പള്ളിയാണ്. ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് സൈക്കിള് പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. അവരുടെ ഐഡിയ ഒക്കെ ഫിറ്റ് ചെയ്യാൻ പോയതായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് ശരിയാക്കി. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഞാനൊന്ന് റൈഡ് ചെയ്ത് നോക്കട്ടെ. ഞാൻ താമസിക്കുന്ന റൂം ഇതാണ്, നമ്മുടെ ഷബാബ് ഭായി റെഡിയാക്കി തന്ന റൂം ഇതാണ്. Thank you.
നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നാണ് അൽ ഹവാസ് ഈ ദൗറത്തുൽ ഖുവൈർ. എന്നെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഫുൾ ടീമുണ്ട്. രണ്ട് മൂന്ന് വണ്ടിക്കാണ് നമ്മളിപ്പോൾ ആള് വന്നിട്ടുള്ളത്. ഇനി ആള് വരാണ്ട് തോന്നുന്നു, വെയിറ്റിംഗിലാണ്. ഇതാണ് നമ്മുടെ ഗ്യാങ്. എനിക്ക് പരിചയപ്പെടാമല്ലോ. സജീബ്, റമീസ്. പുള്ളിനെ ട്രീറ്റ് വേറെ കിട്ടാണ്ട്, നേരത്തെ കിട്ടിയ സ്വീറ്റ് പോരാ. ഷബാബ്, ചാർക്കോൾ ചിക്കൻ, സ്പൈസി ചാർക്കോൾ ചിക്കൻ. യുദ്ധം കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. നല്ല അടിയായിരുന്നു, ഒന്ന് വേഗം പോയിട്ട് ഉറങ്ങണം. നല്ല തീരെ ഉറങ്ങിയില്ല, ആകെ 2 മണിക്കൂറാണ് ഉറങ്ങിയത്. ഇന്ന് ഉറങ്ങണം, നാളെ രാവിലെ എഴുന്നേറ്റ് സിനിമയിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ. അപ്പോൾ നമുക്ക് നാളെ പുതിയ കാഴ്ചകളായിട്ട്, ഒമാൻ്റെ പുതിയ പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.